ഹലോ വെൽക്കം ബാക്ക് ടു ഫൈസസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ മോണിക്ക കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ നല്ല ടേസ്റ്റാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കന് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വിത്ത് ബോൺ പീസസുകളാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് വിത്ത് ബോൺ പീസസുകളാണ് ബോൺലെസ്സിനേക്കാളും. പിന്നെ നമുക്കിതിന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ലെമണിൻ്റെ ജ്യൂസ് ഇട്ടോ. അത് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ വരും. പിന്നെ 1 എഗ്ഗ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് മിക്സിങ്ങൊക്കെ ശരിയാവുള്ളൂ എല്ലാ ഭാഗത്തും. പക്ഷെ നമുക്കിതിനെ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങളടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കളർ കിട്ടുമേ. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചതാണ്. കണ്ടത് നമ്മൾ ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ചിക്കൻ പീസസിനെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിലെ ഓരോ പീസസും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിനിടയിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ കിട്ടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനെ നമ്മൾ ഇനി ഒരു സോസിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സോസ് എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ടറിനെ ആഡ് ചെയ്യണേ, അതാണ് ടേസ്റ്റ്. ഇതിലോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി 1 കഷ്ണം, അതുപോലെ 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മുടെ മുളക് പൊടി കരിയാണ്ട് നോക്കണേ. തീ നല്ല സിമ്മിലാക്കി വെച്ചിട്ട് മുളക് പൊടിയുടെ ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഞാൻ 1/2 കപ്പ് യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. യോഗട്ട് തന്നെ ആഡ് ചെയ്യണേ. തൈരും യോഗട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. തൈരിന് കുറച്ച് പുളി കൂടുതലാണ്. സോ യോഗട്ട് തന്നെ ആഡ് ചെയ്യുക. ഈ യോഗട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊരു ജ്യൂസ് ഫോമിലാക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിലപ്പോൾ ഈ യോഗട്ട് തന്നെ നമ്മൾ തുറന്ന് വെച്ചതിന് ശേഷം 1 ആഴ്ചയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളി വരും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് 1 പിഞ്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 പിഞ്ച് മതിയേ. ഈ സോസ് നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് സെറ്റാണ് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സോ നമ്മുടെ അടിപൊളി മോണിക്ക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.